നമസ്കാരം ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 30 എന്ന തീയതിയിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ് ഈ ആനുകാലിക സംഭവങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളെ പറ്റി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം അപ്പോൾ എന്നത്തേം പോലെ നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്നത്തെ ദിവസത്തിന്റെ അതായത് ഓഗസ്റ്റ് 30 ന്റെ പ്രത്യേകത തന്നെ ആദ്യം നോക്കാം നോക്കുക ദേശീയ ചെറുകിട വ്യവസായ ദിനം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ദേശീയ ചെറുകിട വ്യവസായ ദിനം സ്മോൾ ഇൻഡസ്ട്രി ഡേ ഇതാണ് ഓഗസ്റ്റ് 30 ന്റെ പ്രത്യേകത ഓർക്കുക ഒരിക്കൽ കൂടി ദേശീയ ചെറുകിട വ്യവസായ ദിനമാണ് ഓഗസ്റ്റ് 30 ഇനി ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ അവസരങ്ങൾ നൽകുന്നതിനുമായാണ് ഈ ദിനം എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് അപ്പോൾ ഈ ഒരു ദിനം ആചരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നോക്കുക ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ അവസരങ്ങൾ നൽകുന്നതിനുമായാണ് എന്ത് ചെയ്യുന്നത് ഈ ദിനം ആചരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓഗസ്റ്റ് 30 എന്ന ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ദേശീയ ചെറുകിട വ്യവസായ ദിനം 2022 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഐക്കണിക് അടൽ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ പോയിന്റ് അപ്പോൾ 2022 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഐക്കണിക് അടൽ ബ്രിഡ്ജ് ഏതാണ് ഐക്കണിക് അടൽ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഇതാണ് അഹമ്മദാബാദ് അപ്പോൾ അഹമ്മദാബാദിലാണ് ഐക്കണിക് അടൽ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു 2-3 പോയിന്റുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം നോക്കുക സബർമതി നദിക്ക് കുറുകെയാണ് എന്ത് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സബർമതി നദിക്ക് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് 300 meter ആണ് ഇതിൻ്റെ നീളം എത്രയാണ് 300 meter ആണ് ഇതിൻ്റെ നീളം ഇനി ഇത് കാൽനട യാത്രക്കാർക്കും ഒപ്പം സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടി മാത്രമുള്ള ഒരു പാലമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് കാൽനട യാത്രക്കാർക്കും ഒപ്പം സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടി മാത്രമുള്ളതാണ് എന്ത് ഈ സബർമതി നദിക്ക് കുറുകെ പണിത ഐക്കണിക് അടൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്കിവിടെ ആ ചിത്രം കാണാനായിട്ട് സാധിക്കും ഇനി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായിട്ടുള്ള ഡിസംബർ 25 അപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 ഇതിൻ്റെ പേരെന്തെന്ന് മാറ്റിയത് അടൽ പാലം എന്ന് മാറ്റിയത് അപ്പോൾ ഓർക്കുക ഡേറ്റ് ഡിസംബർ 25 നമുക്കെല്ലാം അറിയാം സദ്ഭരണ ദിവസമാണ് അപ്പോൾ ആ ദിവസത്തിലാണ് എന്ത് ചെയ്തത് ഇതിൻ്റെ പേര് അടൽ പാലം എന്ന രീതിയിലേക്ക് മാറ്റിയത് അപ്പോൾ നോക്കൂല്ലേ ഈ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു അടൽ ബ്രിഡ്ജ് അഹമ്മദാബാദ് നദി നമ്മൾ പറഞ്ഞു സബർമതി 300 meter നീളം അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും മാത്രമുള്ള പാലം ഇനി പറഞ്ഞു ഡിസംബർ 25 എന്ത് ചെയ്തു അതിൻ്റെ പേര് മാറ്റി ശരി ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് ഒരുപക്ഷെ ഇന്നത്തെ PSC പരീക്ഷകളിൽ പദ്ധതികൾക്കും ലോഗോകൾക്കും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് സോ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്ധതി ആയിരിക്കും അതായത് എന്താണ് നമ്മുടെ സമുദ്രതീരം സംരക്ഷിക്കാനുള്ള ഒന്നാണ് ഒരു ക്യാമ്പയിനാണിത് അപ്പോൾ സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്ലീൻ കോസ്റ്റ് സേഫ് സീ എന്ന് പറയുന്ന ക്യാമ്പയിൻ അത് 2022 ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലോഗോ ആ ലോഗോയുടെ പേരാണ് വാസുകി നോട്ട് ചെയ്ത് വയ്ക്കുക വാസുകി എന്നാണ് ലോഗോയുടെ പേര് എന്നാണ് ആ ലോഗോ അപ്പോൾ ഇങ്ങനൊരു ലോഗോ പുറത്തിറക്കിയതിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അതായത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഈ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അപ്പോൾ ഇവിടെ ഇവർ എയിം ചെയ്യുന്ന ഇതാണ് 75 ദിവസം കൊണ്ട് 75 ബീച്ചുകൾ അപ്പോൾ നോക്കുക നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75th anniversary അപ്പോൾ 75 ദിവസം കൊണ്ട് 75 ബീച്ചുകൾ എന്ത് ചെയ്യുക വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി പുറത്തിറക്കിയ എന്താണ് ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു ലോഗോയാണ് എന്ത് വാസുകി എന്ന് പറയുന്നത് ആ ലോഗോ കണ്ടാൽ അറിയാം യുവാക്കളെയും എന്ത് ചെയ്യുക ഒപ്പം വിദ്യാർത്ഥികളെയും കൂടുതലായി ഈ ക്യാമ്പയിനിലേക്ക് ആകർഷിക്കുക അപ്പോൾ സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ അഥവാ ക്ലീൻ കോസ്റ്റ് സേഫ് സീ എന്ന് പറയുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ ലോഗോയാണ് എന്ത് വാസുകി എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷ്യം കൂടി നോട്ട് ചെയ്യുക 75 ദിവസം കൊണ്ട് 75 ബീച്ചുകൾ
അപ്പോൾ ആ ഒരു ലോഗോ മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആപ്ലിക്കേഷൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ക്യാമ്പയിനെ പറ്റി സാധാരണ ജനങ്ങളിലേക്ക് ഈ ക്യാമ്പയിൻ എന്ത് ചെയ്യണം എത്തണം സോ അതിനു വേണ്ടിയിട്ട് എന്താണ് പുറത്തിറക്കിയ ഒരു മൊബൈൽ ആപ്പാണ് എക്കോ മിത്രം ഈ പേര് ഒരിക്കലും എന്ത് ചെയ്യരുത് തിരിഞ്ഞു പോകരുത് എക്കോ മിത്രമാണ് നമ്മൾ ഈ സാഗർ സ്വരെന്നാണ് സ്വച്ഛ സാഗർ എന്നും സുരക്ഷിത സാഗർ എന്നൊക്കെ പഠിക്കുമ്പോൾ സാഗർ മിത്രം എന്നൊക്കെ നമ്മുടെ തലയിൽ എന്ത് ചെയ്യാം വന്നു പോകാനുള്ളൊരു ചാൻസസ് ഒരു പ്രോബബിലിറ്റീസ് കൂടുതലാണ് സോ കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക അതിൻ്റെ പേരെന്താണ് എക്കോ മിത്രം എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് എക്കോ മിത്രം എന്താണ് ലക്ഷ്യം സാധാരണ ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു ക്യാമ്പയിനിൻ്റെ അവബോധം എന്ത് ചെയ്യുക ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു ക്യാമ്പയിനിൻ്റെ ലക്ഷ്യം സോറി ഈ ഒരു ആപ്പിൻ്റെ ലക്ഷ്യം ഇനി മറ്റൊരു പദ്ധതികൾ ഞാൻ പറഞ്ഞു വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് പദ്ധതികൾക്കുള്ളത് അതായത് ഓരോ പദ്ധതികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാ പദ്ധതികളും എന്ത് ചെയ്യുക മാർക്ക് ചെയ്ത് വെക്കണം കാരണം ഇല്ലെങ്കിൽ നമുക്കത് ഏതാണ് എന്നുള്ള കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ എന്തായാലും ഈ ഒരു പദ്ധതി നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും കാരണം നോക്കുക ഇന്ത്യൻ റെയിൽവേയും ഒപ്പം എന്താണ് RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFഉം ചേർന്ന് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതി നോക്കുക ഇന്ത്യൻ റെയിൽവേയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ചേർന്ന് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതി യാത്രക്കാരുടെ സുരക്ഷയാണേ അപ്പോൾ നോട്ട് ചെയ്യുക യാത്രീ സുരക്ഷ കിട്ടുമല്ലോ അപ്പോൾ യാത്രീ സുരക്ഷ യാത്രികരുടെ സുരക്ഷയായതുകൊണ്ട് യാത്രീ സുരക്ഷയാണ് ഇനി RPF ആണ് നടത്തുന്നത് സോ അതൊരു ഓപ്പറേഷനാണ് അപ്പോൾ ആ പേര് നോട്ട് ചെയ്യുക ഓപ്പറേഷൻ യാത്രീ സുരക്ഷ അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇത് പഠിക്കാൻ ഇന്ത്യൻ റെയിൽവേയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ചേർന്ന് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ യാത്രീ സുരക്ഷ വളരെ എളുപ്പം പഠിച്ചെടുക്കാവുന്നൊരു പേരാണ് അതുകൊണ്ട് ആ ഒരു പോയിന്റ് വിട്ടുകളയാതിരിക്കുക അപ്പോൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് നോക്കാം 2024 നിലവിൽ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതസ്മാരകം അപ്പോൾ നോക്കുക ലോകത്തിലെ ഏറ്റവും വലിയ മതസ്മാരകമാണ് അപ്പോൾ അത് 2024 എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം നിലവിൽ വരേണ്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു പക്ഷേ കൊറോണയുടെ കണ്ടീഷൻസ് കാരണം അതെന്ത് ചെയ്യൂ വീണ്ടും നീണ്ടുപോയതാണ് അപ്പോൾ നോക്കുക 2024 നിലവിൽ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതസ്മാരകം അത് ടെമ്പിൾ ഓഫ് വേദിക് പ്ലാനറ്റേറിയം ഈ പോയിന്റിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക ഇത് പശ്ചിമ ബംഗാളിലാണ് നിലവിൽ വരുന്നത് അതായത് നമ്മുടെ ഇന്ത്യയിലാണ് ഇത് നിലവിൽ വരുന്നത് പശ്ചിമ ബംഗാളിലെ മായാപൂരിലാണ് എന്ത് ചെയ്യുന്നത് ഈ ടെമ്പിൾ എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക നിലവിൽ വരുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാളിലെ മായാപൂരിലാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം കാണും നിലവിൽ എന്താണ് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മതസ്മാരകം ഏതാണ് നിലവിൽ ഏതാണ് അങ്കോർവാത് ടെമ്പിൾ കംബോഡിയയിലുള്ള അങ്കോർവാത് ടെമ്പിൾ ആണ് നിലവിൽ എന്ത് ചെയ്തത് ഏറ്റവും വലിയ മതസ്മാരകം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നോക്കുക ഒന്നുകൂടി 2024 നിലവിൽ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതസ്മാരകമാണ് എന്ത് ചെയ്തത് ടെമ്പിൾ ഓഫ് വേദിക് പ്ലാനറ്റേറിയം ഇനി നിലവിലേതാണ് അങ്കോർവാത് ടെമ്പിൾ കംബോഡിയ ഇനി ഇത് പശ്ചിമ ബംഗാളിലാണ് നിലവിൽ വരുന്നത് നെക്സ്റ്റ് കായികവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റ് നോക്കാം ഒന്ന് ലോസ് ആൻഡ് ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ താരം ലോസ് ആൻഡ് ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ താരം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് എന്താ നീരജ് ചോപ്ര ഈ പേര് മറക്കാനുള്ള സാധ്യതകളില്ല അപ്പോൾ ഒന്നുകൂടി ആ പേരൊന്ന് ഓർക്കുക ലോസാർ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ താരമാണ് നീരജ് ചോപ്ര അദ്ദേഹം 89.8 meter ദൂരമാണ് എന്ത് ചെയ്തത് എറിഞ്ഞത് ഇതിലൂടെ അദ്ദേഹം സൂറിച്ചിൽ നടക്കുന്ന ഫൈനലിലേക്ക് എന്ത് ചെയ്തു യോഗ്യത നേടുകയും ചെയ്തു അപ്പോൾ നോക്കുക 89.08 meter ദൂരം എന്ത് ചെയ്തു അദ്ദേഹം എറിഞ്ഞു അദ്ദേഹം എന്ത് ചെയ്തു ഇതിലൂടെ സൂറിച്ചിൽ നടക്കുന്ന ഫൈനലിലേക്കും എന്ത് ചെയ്തു യോഗ്യത നേടി അപ്പോൾ ഒന്നുകൂടെ ആ പോയിന്റ് നോക്കുക ലോസ് ആൻഡ് ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ താരമാണ് ആര് നീരജ് ചോപ്ര പോയിന്റ് മറക്കാതെ ഓർത്തു വയ്ക്കുക നെക്സ്റ്റ് ഫോർമുല 1 ബെൽജിയം ഗ്രാൻഡ് പ്രിയിൽ ഇപ്പോൾ നോക്കുക ഫോർമുല 1 ബെൽജിയം ഗ്രാൻഡ് പ്രിയിലെ ജേതാവായത് ആര്
ഫോർമുല 1 ബെൽജിയം ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ആര് മാർക്സ് വെർസ്റ്റപ്പൻ ആരാണ് മാർക്സ് വെർസ്റ്റപ്പൻ ആണ് എന്ത് ഫോർമുല 1 ബെൽജിയം ഗ്രാൻഡ് പ്രിയിൽ എന്ത് ചെയ്തത് ജേതാവായത് അടുത്തത് ഒരു കിരീടവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അണ്ടർ 20 ഏഷ്യൻ പുരുഷ വോളിബോൾ ശ്രദ്ധിക്കുക അണ്ടർ 20 ആണ് കേട്ടോ അപ്പോൾ അണ്ടർ 20 ഏഷ്യൻ പുരുഷ വോളിബോൾ ജേതാക്കൾ ആരെന്നാണ് ചോദ്യം ജേതാക്കൾ ആരാണ് ഇറാൻ അതിന്റെ ഉത്തരം ഇതാണ് ഇറാൻ ആണ് അണ്ടർ 20 ഏഷ്യൻ പുരുഷ വോളിബോൾ ജേതാക്കൾ ഇതിലെ റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് അപ്പോൾ ഇതിന്റെ റണ്ണേഴ്സ് അപ്പ് ഇന്ത്യയാണ് അപ്പോൾ അണ്ടർ 20 ഏഷ്യൻ പുരുഷ വോളിബോളിന്റെ ജേതാക്കൾ ഇറാൻ ആണ് ഇതിലെ റണ്ണേഴ്സ് അപ്പ് ആരാണ് ഇന്ത്യയാണ് അടുത്തത് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് സ്പെയിനിലെ ബാഴ്സലോണയിൽ നടന്ന സാൻസ് ഇന്റർനാഷണൽ ഏതാണ് സാൻസ് ഇന്റർനാഷണൽ ഓപ്പൺ ചെസ് ടൂർണമെന്റ് ജേതാവായിട്ടുള്ള മലയാളി അപ്പോ ഇദ്ദേഹം ഒരു മലയാളിയാണ് അപ്പൊ എവിടെ വെച്ച് നടന്ന സ്പെയിനിലെ ബാഴ്സലോണയിൽ വെച്ച് നടന്ന സാൻസ് ഇന്റർനാഷണൽ ചെസ് ടൂർണമെന്റിന്റെ എന്ത് ജേതാവ് ആരാണ് എസ് എൽ നാരായണൻ പേര് എസ് എൽ നാരായണൻ ഇദ്ദേഹം ഒരു മലയാളിയാണ് നോട്ട് ചെയ്യുക പോയിന്റ് സ്പെയിനിലെ ബാഴ്സലോണയിൽ നടന്ന സാൻസ് ഇന്റർനാഷണൽ ഓപ്പൺ ചെസ് ടൂർണമെന്റിന്റെ ജേതാവ് പേരെന്താണ് എസ് എൽ നാരായണൻ അദ്ദേഹം എന്താണ് ഒരു മലയാളി കൂടിയാണ് അടുത്തത് ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു പോയിന്റ് ആണ് സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ ദേശീയ പുരസ്കാരം പുരസ്കാരം നോക്കുക ടെക്നോളജി സഭ ദേശീയ പുരസ്കാരം നേടിയത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈറ്റ് ഇ ഗവേണൻസ് ആണ് അപ്പോൾ പുരസ്കാരത്തിന് അർഹമായത് കൈറ്റ് ഇ ഗവേണൻസ് ആണ് അപ്പോൾ ഏതാണ് പുരസ്കാരം ടെക്നോളജി സഭ ദേശീയ പുരസ്കാരം നേടിയത് കൈറ്റ് ഇ ഗവേണൻസ് ഇനി എന്റർപ്രൈസസ് ആപ്ലിക്കേഷൻ വിഭാഗത്തിലാണ് എന്ത് ചെയ്തത് പുരസ്കാരം ലഭിച്ചത് ഏത് വിഭാഗത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്റർപ്രൈസസ് ആപ്ലിക്കേഷൻ വിഭാഗത്തിലാണ് കൈറ്റിന് എന്ത് ചെയ്തത് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നോക്കുക ടെക്നോളജി സഭ ദേശീയ പുരസ്കാരം നേടിയത് കൈറ്റ് ഇ ഗവേണൻസ് ഇനി എന്റർപ്രൈസസ് ആപ്ലിക്കേഷൻ വിഭാഗത്തിലാണ് എന്ത് ചെയ്തത് ഈ പുരസ്കാരം ലഭിച്ചത് ഇനി നമ്മുടെ മറ്റൊരു പുരസ്കാരമാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷനും സംയുക്തമായി ഏർപ്പെടുത്തിയ അപ്പോൾ നോക്കുക ഇതൊരു അവാർഡാണ് പക്ഷെ രണ്ട് പേര് സംയുക്തമായിട്ട് ഏർപ്പെടുത്തിയതാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷനും സംയുക്തമായി ഏർപ്പെടുത്തിയ അവാർഡ് നോക്കുക എക്സീഡ് പരിസ്ഥിതി പുരസ്കാരം എക്സീഡ് പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച വിമാനത്താവളം ഏതാണ് അപ്പോൾ ഈ പുരസ്കാരം ലഭിച്ച വിമാനത്താവളം എന്താണ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം നോക്കുക തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം നമ്മുടെ തിരുവനന്തപുര രാജ്യാന്തര വിമാനത്താവളമാണ് ഈ പുരസ്കാരത്തിന് അർഹമായത് ഇനി ഈ പുരസ്കാരം നോക്കുക മാലിന്യ സംസ്കരണ രംഗത്തെ മികവിനാണ് ഈ പുരസ്കാരം എന്തിനാണ് മാലിന്യ സംസ്കരണ രംഗത്തെ മികവിനാണ് എന്ത് ചെയ്തത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന് ഈ എക്സീഡ് പരിസ്ഥിതി പുരസ്കാരം എന്ത് ചെയ്തത് കിട്ടിയത് ഈ പുരസ്കാരം നൽകുന്നത് ആരാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് ഇത് കിട്ടിയത് ആർക്ക് തിരുവനന്തപുരത്തിന് എന്തിന് എന്തവാർഡാണ് എക്സീഡ് പരിസ്ഥിതി പുരസ്കാരം ഇനി എന്തിനു വേണ്ടിയാണ് ഇത് കൊടുത്തത് മാലിന്യ സംസ്കരണ രംഗത്തെ മികവിനാണ് ഈ പുരസ്കാരം അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പോയിന്റുകൾ കവർ ചെയ്യുക കാരണം സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്വസ്റ്റ്യൻ സോ എങ്ങനെ ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ മാക്സിമം പോയിന്റ് കവർ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മാർക്ക് നേടിയെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ശ്രദ്ധിക്കുക ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തൂപ്പുഴയാണ് ഇത് ഏത് ജില്ലയാണ് കൊല്ലം ജില്ലയാണ് അപ്പോൾ ശ്രദ്ധിക്കുക കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്താണ് ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തൂപ്പുഴയാണ് കുളത്തൂപ്പുഴ കൊല്ലം ജില്ലയിലാണ്
ഇനി ഒരു നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അതുകൂടി നോക്കാം 2022 ഓഗസ്റ്റിൽ യുജിസി യുടെ വൈസ് ചെയർമാനായി നിയമിതനായത് ആര് 2022 ഓഗസ്റ്റിൽ യുജിസി യുടെ വൈസ് ചെയർമാനായി നിയമിതനായത് ആര് അപ്പോൾ നോക്കുക ഇത് ഡോക്ടർ ദീപക് കുമാർ ശ്രീവാസ്തവ പേരാണ് ഡോക്ടർ ദീപക് കുമാർ ശ്രീവാസ്തവയാണ് യുജിസി യുടെ വൈസ് ചെയർമാനായി എന്താണ് നിയമിതനായത് ഇനി അദ്ദേഹത്തിന്റെ കാലാവധിയുടെ പറഞ്ഞിട്ടുണ്ട് 3 വർഷത്തെ കാലാവധിയിലേക്കാണ് അദ്ദേഹത്തെ എന്തു ചെയ്തിരിക്കുന്നത് നിയമിച്ചിരിക്കുന്നത് അപ്പോൾ പേര് നോക്കുക ഡോക്ടർ ദീപക് കുമാർ ശ്രീവാസ്തവ അപ്പോൾ ഇത്രയും പോയിന്റ് എന്തു ചെയ്തു നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് എന്നത്തെയും പോലെ എന്തു ചെയ്യാം നമ്മുടെ റാപ്പിഡ് റിവിഷൻ നമ്മൾ പറഞ്ഞ പോയിന്റുകളെ ഒന്നുകൂടി എന്തു ചെയ്യാം ഒന്ന് ഓർത്തെടുക്കാം കഴിവതും എനിക്കൊപ്പം എന്തു ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഈ വീഡിയോയ്ക്കൊപ്പം തന്നെ നമുക്കൊന്ന് പറഞ്ഞു പോയി നോക്കാം നോക്കുക ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു 2022 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഐക്കണിക് അടൽ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അഹമ്മദാബാദ് ഇനി നദി ഏതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ് സബർമതി നെക്സ്റ്റ് പോയിന്റ് നോക്കാം സ്വച്ഛ സാഗർ സുരക്ഷിത സാഗർ അതായത് ക്ലീൻ കോസ്റ്റ് സേഫ് സീ എന്ന് പറയുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഇപ്പോൾ എന്താണ് പുറത്തിറക്കിയ ലോഗോ ലോഗോയുടെ പേരെന്താണ് വാസുകി ലോഗോയൊക്കെ മൈൻഡിൽ കാണുമെന്ന് വിചാരിക്കുന്നു കാരണം നമുക്ക് ആ ലോഗോ എന്താണ് വളരെ നല്ല രീതിക്ക് അത് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക യുവാക്കളെയും എന്തു ചെയ്യുക വിദ്യാർത്ഥികളെയും കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ആ ലോഗോയുടെ പ്രധാന ലക്ഷ്യം നെക്സ്റ്റ് നമ്മുടെ ഒരു ആപ്പിനെ പറ്റി പറഞ്ഞിരുന്നു എന്താണ് സ്വച്ഛ സാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിനിനെ പറ്റി സാധാരണ ജനങ്ങളിലേക്ക് എന്തു ചെയ്യുക അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഏത് എക്കോമിത്രം പേര് തിരിഞ്ഞു പോകാതെ ഇരിക്കുക ഇനി നമ്മൾ വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞായിരുന്നു ഏതാണ് ഓപ്പറേഷൻ യാത്രീ സുരക്ഷ എന്തിനു വേണ്ടി യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആര് നടപ്പിലാക്കിയത് ഇന്ത്യൻ റെയിൽവേയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഇപ്പോൾ നോക്കുക RPF ഇന്ത്യൻ റെയിൽവേയും സംയുക്തമായി കൊണ്ടുവന്ന പ്രോജക്റ്റാണ് എന്ത് ഓപ്പറേഷൻ യാത്രീ സുരക്ഷ ലക്ഷ്യം പറഞ്ഞു എന്താണ് യാത്രക്കാരുടെ സുരക്ഷ എന്തു ചെയ്യുക ഉറപ്പാക്കുക ഇപ്പോൾ പേര് മറക്കാതെ നോട്ട് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് 2024 നിലവിൽ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതസ്മാരകം ഏതാണ് ടെമ്പിൾ ഓഫ് വേദിക് പ്ലാനറ്റേറിയം എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് അപ്പോൾ നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ അതിൻ്റെ കണക്ഷൻ പോയിന്റ് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എഴുതി വെച്ചത് റീവൈൻഡ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കാം നെക്സ്റ്റ് നോക്കുക ലൊസാൻ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ താരം സോ ജാവലിൻ ത്രോ ആണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒറ്റ പേര് എന്തേ ഉള്ളൂ നീരജ് ചോപ്രയാണ് അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക ലൊസാൻ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ താരം നീരജ് ചോപ്ര നെക്സ്റ്റ് ഫോർമുല 1 ബെൽജിയം ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ആരെന്നതാണ് മാർക്സ് വെർസ്റ്റപ്പൻ ഫോർമുല 1 ബെൽജിയം ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ആര് മാർക്സ് വെർസ്റ്റപ്പനാണ് അതിൻ്റെ ഉത്തരം ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിന്റ് Under-20 ഏഷ്യൻ പുരുഷ വോളിബോളിൽ ജേതാക്കളായത് ആര് പോയിന്റ് ഉത്തരം എന്താണ് ഇറാനാണ് ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി ഇന്ത്യയെ പരാജയപ്പെടുത്തി അപ്പോൾ എന്താണത് Under-20 ഏഷ്യൻ പുരുഷ വോളിബോൾ ജേതാക്കൾ ആര് ഇറാനാണ് ഇനി നോക്കുക സ്പെയിനിലെ ബാഴ്സലോണയിൽ നടന്ന സാൻസ് ഇൻ്റർനാഷണൽ ഓപ്പൺ ചെസ് ടൂർണമെൻറ്റിൻ്റെ ജേതാവ് ഇതൊരു മലയാളിയാണ് അതുകൊണ്ട് ആ പേര് നോട്ട് ചെയ്യുക SL നാരായണൻ പേരെന്താണ് SL നാരായണൻ ഇനി ഒരു അവാർഡാണ് പറഞ്ഞത് സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്കുള്ള നമ്മൾ ഏത് പുരസ്കാരം എന്ന് പറഞ്ഞു ടെക്നോളജി സഭാ ദേശീയ പുരസ്കാരം ഏത് പുരസ്കാരം ടെക്നോളജി സഭാ ദേശീയ പുരസ്കാരം നേടിയത് എന്താണ് കൈറ്റ് ഈ ഗവേണൻസ് ആണ് ഈ പുരസ്കാരം നേടിയത് ഇനി മറ്റൊരു പുരസ്കാരം കൂടി പറഞ്ഞു കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷനും സംയുക്തമായി ഏർപ്പെടുത്തിയ പുരസ്കാരം അത് ഏതായിരുന്നു പുരസ്കാരം നമ്മൾ പറഞ്ഞു എക്സീഡ് പരിസ്ഥിതി പുരസ്കാരം അപ്പോൾ ഇത് റീവൈൻഡ് തന്നെ നോക്കുക അതായത് എക്സീഡ് പരിസ്ഥിതി പുരസ്കാരം ആരേർപ്പെടുത്തി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷനും സംയുക്തമായി ഏർപ്പെടുത്തി ഏത് പുരസ്കാരം എക്സീഡ് പരിസ്ഥിതി പുരസ്കാരം ഇത് നേടിയ വിമാനത്താവളമാണ് ഏത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം
ഇനി നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തു തന്നെ പഠിക്കുക കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തൂപ്പുഴ അപ്പോൾ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്താണ് കുളത്തൂപ്പുഴ എന്ന് പറയുന്നത് കുളത്തൂപ്പുഴ എന്താണ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് 2022 ഓഗസ്റ്റിൽ യുജിസി യുടെ വൈസ് ചെയർമാനായി നിയമിതനായത് 2022 ഓഗസ്റ്റിൽ യുജിസി യുടെ വൈസ് ചെയർമാനായി നിയമിതനായത് ആരാണ് ഡോക്ടർ ദീപക് കുമാർ ശ്രീവാസ്തവ ആര് ഡോക്ടർ ദീപക് കുമാർ ശ്രീവാസ്തവ അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം എന്ത് ചെയ്തു നമ്മൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി സ്ഥിരം നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഇതിനൊരു എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട എന്താണ് ഇന്നത്തെ ചോദ്യങ്ങൾ അതായത് ഇന്നലത്തെ ക്ലാസ് കണ്ടവരാണ് നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇന്നലത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ 2022 നാഷണൽ യൂത്ത് അത്ലറ്റിക്സ് മീറ്റ് നടക്കുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം എന്താണ് 2022 നാഷണൽ യൂത്ത് അത്ലറ്റിക്സ് മീറ്റ് നടക്കുന്നത് എവിടെ ഓപ്ഷൻ എ ഉണ്ട് ഭോപ്പാൽ ഓപ്ഷൻ ബി പൂനെ ഓപ്ഷൻ സി ന്യൂഡൽഹി ഓപ്ഷൻ ഡി കൊൽക്കത്ത ഇതിൻ്റെ ആൻസർ അറിയാവുന്നവർ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ആൻസർ പങ്കുവയ്ക്കുക അതുപോലെ അടുത്ത ചോദ്യം 2022 എം സുകുമാരൻ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം നേടിയതാര് 2022 എം സുകുമാരൻ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം നേടിയത് ആര് ഓപ്ഷൻ എ കെ ആർ മീര ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ ഡി പ്രഭാവർമ്മ അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരം എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ തന്നിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് ചർച്ച ചെയ്യാം 2022 ഓഗസ്റ്റിൽ പരിവാർ കല്യാൺ കാർഡ് സ്കീം പുറത്തിറക്കിയ സംസ്ഥാനം പരിവാർ കല്യാൺ കാർഡ് സ്കീം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് അതിൻ്റെ ഉത്തരം ഉത്തർപ്രദേശാണ് ഓപ്ഷനിൽ ഗുജറാത്ത് ഉണ്ട് മധ്യപ്രദേശ് ഉണ്ട് ഹരിയാനയുണ്ട് നമ്മുടെ ഉത്തരം ഏതാണ് ഉത്തർപ്രദേശാണ് അതിൻ്റെ ശരി ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു 2022 ഓഗസ്റ്റിൽ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ കാറ്റിൻ്റെ പേരിതാണ് മാവോൺ വീശിയടിച്ച രാജ്യം അപ്പോൾ ഏതാണ് രാജ്യം എന്നാണ് ചോദ്യം അപ്പോൾ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ മാവോൺ വീശിയടിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷനിൽ കുവൈറ്റ് ഉണ്ട് ബി ഫിലിപ്പൈൻസ് സി അമേരിക്ക ഡി നൈജീരിയ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ശരിയായ ഉത്തരം ഏതാണ് ഫിലിപ്പൈൻസ് ആണ് ഒരുപാട് പേര് ഉത്തരം എന്ത് ചെയ്തു ശരി ഉത്തരം കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് ഉള്ളത് അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവരും എന്ത് ചെയ്തു വളരെ നന്നായിട്ട് റീവൈൻഡ് ചെയ്യുക റീവൈൻഡ് ചെയ്യുന്തോറും നമ്മുടെ അറിവ് വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഓഗസ്റ്റ് 30 എന്ന തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ് അതായത് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഇതിലൊരു പദ്ധതി ഉണ്ടായിരുന്നു ഒരു ലോഗോ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുക നാളെ മറ്റൊരു എന്താണ് കുറച്ച് കറണ്ട് അഫേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം